Hello friends, Assalamu alaikum. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഞങ്ങളൊരു ചെറിയ മാർബിൾ കേക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ എൻ്റെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത കാരണം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് വീണ്ടും വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുത്തുതന്നത് നമ്മളെ അടുത്ത വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ടെൻസ് ഉണ്ട്. എനിക്ക് വയ്യായിരുന്നു കേട്ടോ രണ്ട് ദിവസം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ട 1.5 കപ്പ് മൈദയും പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1.5 കപ്പ് കൊക്കോ പൗഡർ ഒക്കെ എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ആദ്യം മൈദ ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു ട്രേ എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് അത് അവിടെ സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ മക്കളെ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല ഇതുവർക്ക്. കാരണം എൻ്റെ വീട്ടിലതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ഭാബിയൊക്കെ ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആയ കാരണം അവരും ഉണ്ടാക്കാറില്ല. അപ്പോൾ അവരെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ആവശ്യമായ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവരെന്നെ എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നതാണ്. ഞമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോൻ്റെ ഇതിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ടതാണ്. കാരണം നല്ല മാർബിൾ കേക്ക് ആയതുകൊണ്ട് എല്ലാവരും കാണും എന്ന ഒരു സന്തോഷത്തിലാട്ടാണ് വീണ്ടും ഇടുന്നത്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിലേക്ക് 1 കപ്പ് ഓയിൽ എടുക്കുക. പിന്നെ കുറച്ച് വാനില എസൻസ് എടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് പിന്നെ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക കേട്ടോ. മൈദയും പഞ്ചസാരയും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തെറ്റുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കണേ. ഞാനിക്ക് ഇത് കണ്ടിട്ടില്ല കേട്ടോ. സംഭവം അതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് തരണം. ഞാൻ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോക്ക് ലൈക്ക് കുറവാണ്. എല്ലാവരും ഇങ്ങനെ പരാതി പറഞ്ഞേക്ക് ലൈക്ക് കുറവാണെന്ന്. ഒരു 10-100 പേര് കണ്ടാലും 20 ലൈക്കൊക്കെ എല്ലാവർക്കും കിട്ടാറുള്ളൂ അല്ലേ. എൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ അത്ര നമ്മളെ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നത്. പറ്റുന്നവർ ലൈക്ക് ചെയ്യുക. എന്തൊക്കെ ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നില്ല. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ അതിനുശേഷം അതിലേക്ക് കൊക്കോ പൗഡർ ഇല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ വോയിസ് കൊടുക്കാനും ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വോയിസ് കൊടുക്കുന്നത്. പിന്നെ നല്ല തലവേദനയും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ കുറച്ച് പണി ഉണ്ടായിരുന്നു വീട്ടിൽ. വല്ല അലർജിയുടെ പ്രശ്നം ഉണ്ടായിട്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നിർത്തി പറയാറ്. അങ്ങനെ കൊക്കോ പൗഡറും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് അവരൊരു പാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളെല്ലാം തീർത്തു. എനിക്ക് എന്നിട്ട് തന്നുട്ടാ. നമുക്ക് എന്തുണ്ടാക്കിയാലും അതിൻ്റെ പകുതി നമുക്ക് തരുന്നതാണ്. നമ്മളോട് അത്രയും സ്നേഹം ഉണ്ടായിട്ടാ നമ്മളെ ഈ വീഡിയോ എടുക്കാനൊക്കെ വിളിക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ ഒന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ല. ഇവർക്ക് ഇങ്ങനത്തെ നല്ല കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ട്രേക്ക് ഇങ്ങനെ മൈദ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. പറയാനറിയാത്ത കാരണം ഞാൻ ആദ്യം അവരെ വോയിസ് തന്നെ ഇട്ടത് കേട്ടോ. അവർ എനിക്ക് പറഞ്ഞ് തന്നതെന്ന് ഞാൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിലിങ്ങനെ സൗണ്ടുകളൊക്കെ ഉണ്ടായ കാരണമാണ്. പിന്നെ മക്കൾസാണ് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അവിടുത്തെ മോളാണ് കേട്ടോ. അപ്പോൾ അവരെ വീട്ടിലും കുറേ മക്കളും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ സൗണ്ടൊക്കെ ഉണ്ടാവും. അത് കാരണമാണ് ഇന്നലത്തെ. പിന്നെ കുറേ കോഴികളും മീനുകളും പനി കണ്ടൊക്കെ കണ്ടിട്ട് അവരെ വീട്ടിൽ. അപ്പോൾ തന്നെ നമ്മളെ
നമ്മൾ മാർബിൾ കേക്ക് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പൂ പോലെയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപോലെ ഇതിങ്ങനെ ചെയ്യുക. എന്നിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കട്ടോ. സംഭവം നല്ല മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതാ ഇത് 45 മിനിറ്റോളം ഇങ്ങനെ ഓവനിൽ വെക്കട്ടോ. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കിയാൽ നല്ല പൊന്തിയിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്, കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഇതാ ചെയ്യണം കേട്ടോ. എല്ലാവരെയും അസുഖങ്ങൾ മാറാനും വീടില്ലാത്തവർക്ക് വീടാവാനും എല്ലാത്തിനും. അപ്പോൾ വീടില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ പെട്ടെന്നാവട്ടെ ഇൻഷാ അള്ളാ. ഓക്കെ, ബൈ.